അപ്പോ നമ്മുടെ പൊങ്കാലയ്ക്കായിട്ട് നമ്മുടെ തലസ്ഥാന നഗരി ഒരുങ്ങി കഴിഞ്ഞു. ഇതൊരു നാടിന്റെ ഉത്സവം മാത്രമല്ല, ഇതൊരു കൂട്ടായ ഒരു കൂട്ടായ്മയുടെ ഉത്സവം കൂടിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്ന് പറയാൻ പറ്റില്ല, ഒരാഴ്ച മുൻപ് തന്നെ ഇവിടെയെല്ലാം നമുക്ക് നടക്കുമ്പോൾ അറിയാം, എല്ലായിടത്തും ബുക്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവർക്ക് പായസം വെക്കാനുള്ള അല്ലെങ്കിൽ പൊങ്കാലയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇന്നും ഇനിയിപ്പോ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ പൊങ്കാലയ്ക്കായിട്ടുള്ള അടുപ്പില് തീ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനുള്ള ഒരു നിമിഷത്തിൽ അല്ലെങ്കിൽ അതിനായിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ്. അപ്പോൾ പലതരത്തിലുള്ള വഴിപാടുണ്ട്, അല്ലെങ്കിൽ പൊങ്കാല എന്ന് പറയുന്നത് പലതരത്തിലാണ് ആളുകൾ കഴിപ്പിക്കുന്നത്. അരിയും ശർക്കരയും ഒക്കെ ചേർത്തിട്ടുള്ള പായസമുണ്ട്, അതുപോലെ തന്നെ തെരളിയുണ്ട്, അതുപോലെ മണ്ടപ്പുച്ച് എന്ന് തിരുവനന്തപുരത്തുകാരെ വിളിക്കുന്ന വഴിപാടുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് ഓരോ ആഗ്രഹങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഓരോ വഴിപാടാണ് ഇതിനു വേണ്ടി കഴിക്കുന്നത്. അപ്പോൾ എല്ലാം അതിനുള്ള കലകളും അടുപ്പും എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. സ്ത്രീകൾ ഇന്ന് തിരുവനന്തപുരം നഗരം അങ്ങ് ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇതിനുള്ള എല്ലാ സഹായവും ചെയ്യുന്നത് പുരുഷന്മാരാണ്. നമ്മുടെ അച്ഛന്മാരും സഹോദരന്മാരും അതുപോലെ തന്നെ ഭർത്താക്കന്മാരെല്ലാം തന്നെ സ്ത്രീകൾക്കുള്ള എല്ലാ സഹായവും ചെയ്തുകൊണ്ട് എല്ലാ ഭാഗത്തും ഉണ്ട്. കൂടാതെ പഴമക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, ഈ പൊങ്കാലയ്ക്ക് കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് മഴ പെയ്യാറുണ്ടെന്ന്. അത് തന്നെ സംഭവിച്ചു. ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ചെറുതായിട്ടൊരു ചാറ്റൽ മഴ ഉണ്ടായിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇല്ല, ഇപ്പോൾ ഏകദേശം വെയിലൊക്കെ ആയിട്ടുണ്ട്. എന്നിരുന്നാലും കഴിഞ്ഞ ദിവസത്തിനെ അപേക്ഷിച്ച് ചൂട് വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ വ്രതത്തോട് കൂടിയിട്ട് തന്നെ പൊങ്കാലയ്ക്കുള്ള തീ തെളിയിക്കുവാനായിട്ട് കാത്തിരിക്കുകയാണ്. ഇന്ന് അമ്മയ്ക്ക് അവരെല്ലാവരും ഭക്തിപൂർവ്വം അവരെ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരമ്മയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ കൈകൊണ്ട് തന്നെ ഇന്ന് നിവേദ്യം അർപ്പിക്കാനുള്ള ഒരു അവസരം എല്ലാവരും ഒരുപോലെ കണ്ട് ആ ഒരു നിമിഷത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഒരുക്കങ്ങളെല്ലാം തന്നെ അവസാന നിമിഷത്തിലാണ്. അപ്പൊ നമുക്ക് അവരുടെ അടുത്ത് തന്നെ ചോദിച്ചറിയാം. നിമിഷമായല്ലോ, എല്ലാം റെഡിയാക്കി വെയിറ്റിംഗ്. അപ്പൊ ഈ പലതരത്തിലുണ്ടല്ലോ, നമുക്കിപ്പോ പായസം ആക്കാം അല്ലെങ്കിൽ തെരളി അങ്ങനെയൊക്കെ. അപ്പൊ എന്താണ് പ്രശ്നം? എല്ലാം ഉണ്ട്. എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. രാവിലെ മുതൽ രാവിലെ 2:30 ഒക്കെ എത്തി. അപ്പൊ ഇന്നലെ അമ്പലത്തിലൊക്കെ തൊഴുതൊഴുതു. ഇന്ന് രാവിലെ ഇവിടുത്തെ അമ്പലത്തിലും പോയി, ആൽത്തറ അമ്പലത്തിലും പോയി. ആ പോയായിരുന്നു. അപ്പൊ ഇവിടെ ഉള്ളതാണോ? തിരുവനന്തപുരം തന്നെയാണോ? അല്ല, നെടുമങ്ങാട്. അവിടുത്തെ വന്നു രാവിലെ പുലർച്ചെ 2:30. അമ്മ അതെ, എല്ലാവരും റെഡിയായി. എല്ലാവർക്കും റെഡിയായി. എന്താണ് പൊങ്കാലിക്ക് എന്താ ഇടുന്നത്? പഞ്ചരസ പൊങ്കാല. പഞ്ചരസ? അതിൽ എന്തൊക്കെയായിരിക്കും? പഴം, ശർക്കര കുറച്ച്, പിന്നെ പഞ്ചസാര, നെയ്യ്, പാല്, അരി. ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ഓരോന്നും ഇപ്പൊ തെരളി മണ്ടപ്പുറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഓരോ വഴിപാട് ഓരോ ആഗ്രഹങ്ങൾ മനസ്സിൽ സാധിച്ചുകൊണ്ടാണോ? അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ഉണ്ട്. എല്ലാവർക്കും കൂടായി തെരളി, മണ്ടപ്പുറ്റ്, പൊങ്കാല, വെള്ളച്ചോറ്, എല്ലാം. നമ്മുടെ ആഗ്രഹം ഒന്നും തന്നെ, എല്ലാ വർഷവും അമ്മേരെ നടയിൽ വന്ന് നമുക്ക് പൊങ്കാല ഇടണം. അതിന് ഒരു മുടക്കവും വരരുത്. അപ്പൊ ഞങ്ങളുടെ എല്ലാ ഐശ്വര്യവും അമ്മ തന്നെയാണ് എല്ലാം ഞങ്ങൾക്ക് നേടിത്തരും എന്നൊരു ആത്മവിശ്വാസം. അമ്മയാണ്, അമ്മ കൊച്ചിലേ ഞങ്ങളെ കൊണ്ടുവരും, ഞങ്ങൾ എല്ലാരും വരും. ഇപ്പൊ അമ്മയുടെ ചെറുമകളെ തന്നെയാണ് നേരത്തെ ഇന്റർവ്യൂ എടുത്തത്. എല്ലാവരും ആ ഒരു വിശ്വാസം. അമ്മയുടെ കുഞ്ഞിലേ വരും. കല്യാണം കഴിഞ്ഞപ്പോ മക്കൾക്ക് തന്നെ 25 വയസ്സ് ആയി, മുടക്കിയിട്ടില്ല. ഡെലിവറി ടൈമിൽ മാത്രമൊക്കെ മുടക്കിയിട്ടുള്ളൂ, അല്ലാതെ മുടക്കിയിട്ടില്ല. എത്രത്തോളം എന്ന് തന്നെ മാക്സിമം ഇപ്പൊ തന്നെ ഒരു സർജറി ഒക്കെ കാലിന് കഴിഞ്ഞിട്ട് വന്നതാണ്, റെസ്റ്റിലാണ്. എന്നിട്ടും അമ്മ ഇവിടെ വരുത്തി, അമ്മ ഇവിടെ ഞങ്ങളെ കൊണ്ടുവന്നു. ചേച്ചിയാണ്. രാവിലെ ഒരു 3 മണിയൊക്കെ ആയപ്പോ സ്ഥലം പിടിച്ചു. ഇന്നലെ അമ്പലത്തിൽ തൊഴുതായിരുന്നോ? ആ തൊഴുത് ആറ്റുകാൽ തൊഴുത്, 2-3 ദിവസം മുമ്പ് തൊഴുത്. അല്ലാതെ ഇപ്പോഴെങ്ങും അങ്ങോട്ട് പോവാൻ പറ്റില്ലല്ലോ അല്ലേ? പ്രാർത്ഥനയും വ്രതവും ഒക്കെയാണ് ഇന്ന് ഇവിടെ എത്തിച്ചത്. എല്ലാം മംഗളമാക്കിട്ട് 2:30 നിവേദ്യവും അമ്മ എടുത്ത് അമ്മയ്ക്ക് കൊടുത്ത് ഞങ്ങള് സന്തോഷമായിട്ട് വീട്ടിൽ പോകണം. നല്ല അനുഭവങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഇതുവരെയും ഞങ്ങളെ ഒന്നിനും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ദേവി ഞങ്ങളെ ഇങ്ങനെ എല്ലാത്തിലും നല്ല രീതിക്ക് കൊണ്ടുപോകുന്നുണ്ട്. അത് തന്നെയാണ് പുണ്യം. അല്ല, നമ്മളിപ്പോ ഒരു ദേവിയെടുത്ത് ഇന്നത് വേണം എന്ന് ആവശ്യപ്പെട്ടിട്ട് വരുന്നവരല്ല, അങ്ങനെ വരുന്നവരല്ല. നമ്മുടെ ശരീരസുഖം, മക്കളുടെ നല്ലത്, നന്മ, അത്രമാത്രം. കൊറോണ പോലെയുള്ള മഹാമാരി വളി ഈ നമ്മുടെ ഈ നാട്ടില് ഇനി വരരുത്. അമ്മ അതും അമ്മ താങ്ങി ഇല്ലേ,
ഒരു പരിധിവരെ അമ്മ താങ്ങി. അതുപോലെ ഇനി അങ്ങനെ ഒരു മഹാവ്യാധി ആർക്കും വരരുത്, ആ ഒരു പ്രാർത്ഥനയും ഉണ്ട്. മണ്ടപ്പുറ്റ് പിന്നെ തേരളി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ പായസം, വെള്ള പായസം ഉണ്ടാക്കും, പിന്നെ പാൽ പായസം ഉണ്ടാക്കും, പിന്നെ സാധാരണ ശർക്കര പായസം ഉണ്ടാക്കും, എല്ലാം ഉണ്ടാക്കും. സാധാരണ മൂന്ന് ഐറ്റം ആണ് ഉണ്ടാക്കുന്നത് ഒരാൾ, അതാണ് വഴിപാടിനിടെ, അല്ലെങ്കിൽ ഒരൈറ്റം അല്ലെങ്കിൽ മൂന്നൈറ്റം അങ്ങനെയാണ്. ഇതില് തേങ്ങ, ശർക്കര, പിന്നെ അരിപ്പൊടി, പയറ് പൊടി, അതാണ് ഇതിലുണ്ടാക്കുന്നത്. ഈ മണ്ടപ്പുറ്റില് ഓരോ വഴിപാടില്ലല്ലോ, മണ്ടപ്പുറ്റ് തിരളി എന്നൊക്കെ പറഞ്ഞല്ലോ, അതിന് ഓരോ ഇതിനും ഓരോ ആഗ്രഹങ്ങളാണ് നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാൻ. പിന്നെ അസുഖങ്ങൾക്ക് വേണ്ടിയാണ് സാധനം മണ്ടപ്പുറ്റ്, തലവേദന, അസുഖങ്ങൾ വരാം, മണ്ടപ്പുറ്റ് തലവേദനക്കാണ് ചെയ്യണതെന്നാണ് പറയണത്. പിന്നെ തിരളി, തിരളി അങ്ങനെ ഒരിതില്ല നമുക്ക്. പിന്നെ വെള്ള പായസം, ശർക്കര പായസം, ഇതൊക്കെ രാവിലെ മുതലേ വന്നോ? ഓ, രാവിലെ 5 മണിക്ക് വന്നു. അപ്പൊ ഇവിടെ ഉള്ളത് തന്നെയാണ്? ഞാൻ വട്ടിയൂർക്കാവ്. രണ്ടു ദിവസം ആറ്റോയില് പോയി തൊഴുത്, ആഹാരമൊക്കെ കഴിച്ച് ഒരാഴ്ച കൊണ്ട് അങ്ങനെ വ്രതം. വരാൻ ഒക്കുമ്പോഴെല്ലാം വരും. പിന്നെ നടയിൽ പോയി തൊഴാനും തൊഴാൻ ഒക്കുമെന്നുള്ളപ്പോഴൊക്കെ മാസം തോറും പോയി തൊഴും. മണ്ടപ്പുറ്റ് ഇതിനകത്ത് അരി പൊടിച്ചതും പിന്നെ അരിപ്പൊടി, പിന്നെ പയറ്, ശർക്കര, പഴം, നെയ്, ഏലക്ക, ഇത്രയും കൂടി അത് കുഴച്ച് ഉരുട്ടി കുറച്ച് നേരം വെച്ചേക്കും. അപ്പൊ ഈ പയറെന്നാല് കുതിർത്ത് കുറച്ച് നേരം വെള്ളത്തി ഒഴിച്ച് വെക്കുമോ, വെച്ചിട്ട് കഴുകി വെക്കുമ്പോൾ അതിരുന്ന് കുതിരും. കുതിർന്നതിന് ശേഷം അരിപ്പൊടി ഇട്ട് ശർക്കരയും തേങ്ങയും ഏലക്കപ്പൊടി എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഉരുട്ടി വെക്കും. കൊണ്ടുവരും എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് ഇവിടെ വന്നാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത്. ഇപ്പം ഞാനും ഇവിടെ കൊടപ്പനക്കുന്നേന്ന്. ഒരാഴ്ചക്ക് മുമ്പ് മക്കള് വന്ന്, മോൻ വന്ന് ബുക്ക് ചെയ്തിട്ടിട്ട് പോയി. ആ, ഇവിടെ തന്നെ 4-5 വർഷം കൊണ്ട് ഇവിടെയാ വരുന്നത്. ആ, അമ്പലത്തിൽ പോയി മിനി ബുധനാഴ്ച പോയി തൊഴുത്. ഞങ്ങള് ഇട്ട് തുടങ്ങിയിട്ട് 10-30 വർഷമായി. ആ, വർഷമായി. ആദ്യം ഞങ്ങൾ ഈസ്റ്റ് ഹോട്ടലാണ് ഇരുന്നത്, അത് കഴിഞ്ഞ് ലാൽ ബോർഡിലിരുന്നു, പിന്നെ SME സ്കൂളിനകത്തിരുന്നു, പിന്നെ ഇപ്പം 5 വർഷം കൊണ്ട് ഇവിടെയാണ്. ഇപ്പം പോയി വരാനുള്ള സൗകര്യത്തിനാണ് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ അവിടെയൊക്കെ പരിസരത്തൊക്കെ ഉണ്ട് പൊങ്കാല, ഞങ്ങൾ ഇവിടെ വന്ന്. ആ, ആ, ഇന്ന് രാവിലെ ആ പെയ്ത്, തലേ ദിവസം പെയ്ത് ഇവിടെ എല്ലാം വൃത്തിയാക്കാനുള്ളതാണ്. പക്ഷെ ഇന്ന് വലിയൊരു മഴ വന്ന് അതങ്ങ് മുടങ്ങാതെ ഉണ്ടാവും. പക്ഷെ ഇപ്രാവശ്യം വന്നില്ല, ഇന്നാണൊന്ന് ചെറുതായിട്ട് തോക്കിയത്, ചെറുതായിട്ടൊന്നുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ ഓരോ പൊങ്കാല അടുപ്പുകളും കൂട്ടി തയ്യാറായിരിക്കുന്ന ഓരോ അമ്മമാരുടെ അടുത്തും അല്ലെങ്കിൽ ഓരോ സ്ത്രീകളുടെ അടുത്തും ചെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഓരോ അനുഭവങ്ങളും അതുപോലെ തന്നെ ഓരോ അഭിപ്രായമാണ് പറയാറുള്ളത്. ചിലർ മൂന്ന് വഴിപാട്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തിരളി, അതുപോലെ തന്നെ പായസം, അതുപോലെ മണ്ടപ്പുറ്റെന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ മൂന്ന് വഴിപാടുകളും കഴിപ്പിക്കുന്നുണ്ട്. എന്നാൽ ചിലർ പായസം മാത്രമാണ്. അതെല്ലാം ഓരോ ആഗ്രഹങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് അമ്മയ്ക്ക് അവരത് അർപ്പിക്കുന്നത്. കൂടാതെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ തലസ്ഥാനം ഇന്ന് ദൂരത്തു നിന്ന് വരുന്ന ഒരുപാട് ആഗ്രഹം, ഇന്നലെ നമ്മൾ കാസർഗോഡ് നിന്ന് വരുന്ന ആൾക്കാർ വരെ ഇവിടെ പൊങ്കാലയ്ക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് തിരുവനന്തപുരത്ത് ആ അമ്പലത്തിൻ്റെ സമീപത്തൊക്കെ വീടുകളുടെ വാതിലുകളൊക്കെ തുറന്ന് കിടക്കുകയാണ്. കാരണം ഇന്ന് എല്ലാവർക്കും തലസ്ഥാനം വരവേൽക്കുകയാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അപ്പോൾ അവർക്കുള്ള എല്ലാ സഹായവും ചെയ്തുകൊണ്ട് പുരുഷന്മാരെല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. ഓരോ സംഘടനകൾ നമുക്ക് ഓരോ ജംഗ്ഷനിലും ചെല്ലുമ്പോഴും ഓരോ സംഘടനകൾ യാതൊരു തരത്തിലുള്ള കുറവും വരുത്തുന്നില്ല. വെള്ളമായാലും മറ്റ് മെഡിക്കൽ എമർജൻസിക്കുള്ള എല്ലാ സൗകര്യങ്ങളും തലസ്ഥാനത്ത് ഓരോ ബുക്കിലും മൂലയിലും ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇന്ന് ഏകദേശം 3500 പോലീസാണ് തലസ്ഥാന നഗരിയിൽ ഈ ഒരു സുരക്ഷയ്ക്കും അതുപോലെ തന്നെ ഉത്സവത്തിൻ്റെ ക്രമീകരണങ്ങൾക്കും മറ്റുമായിട്ട് ഒരുങ്ങിയിട്ടുള്ളത്. അപ്പോൾ
ഇന്ന് നമ്മുടെ ഒരു തലസ്ഥാനത്തിന്റെ എന്ന് പറയല്ലേ, നമ്മുടെ നാടിന്റെ ഉത്സവമാണ്. അതിനെ വരവേറ്റുകൊണ്ട്, അല്ലെങ്കിൽ അല്പം നിമിഷം മാത്രമേ ഉള്ളൂ, അതിനെ വരവേറ്റുകൊണ്ട് എല്ലാ സ്ത്രീകളും ഒരേ കഴിഞ്ഞു ഒരുപാട് സന്തോഷത്തോടെയും അതുപോലെ തന്നെ വ്രതം മനസ്സിൽ അനുഷ്ഠിച്ചുകൊണ്ടൊക്കെയാണ് എല്ലാ സ്ത്രീകളും അമ്മമാരും കുട്ടികളെല്ലാം തന്നെ പൊങ്കാലയെ വരവേൽക്കാനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞിട്ടുള്ളത്. ഞങ്ങള് വീട് വിതിര ഇവിടെ ചീഫ് സെക്രട്ടറിയുടെ അടുത്ത്. പിന്നെ അവരൊക്കെ എന്റെ കൂട്ടുകാരാ, അവര് ഓച്ചറയെന്ന് തോന്നുന്നു. ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം അവിടെ ദുരന്ത നിവാരണത്തിന്റെ ഓഫീസിന്റെ അവിടെ ഇട്ട്, ഇപ്രാവശ്യം ഇവിടെ സാറിന് ഇവിടെ ഔദ്യോഗിക വസതി, അതുകൊണ്ട് ഇവിടെ ഇട്ട്. 10-25 വർഷം കൊണ്ട് പൊങ്കാല ഇടുന്നു, മുടങ്ങാതിടുന്നു. അമ്പലത്തിൽ തൊഴുതായിരുന്നോ? അമ്പലത്തിൽ തൊഴുതു, മെനഞ്ഞാന്ന് പോയി തൊഴുതു. കഴിഞ്ഞ വർഷത്തേക്ക് തിരക്ക് കൂടുതലാണോ? എന്താ, നല്ല തിരക്കുണ്ട്, കൂടുതലും ചൂടും എല്ലാം ഉണ്ട്. അതെ, രാവിലെ മഴ ഒന്ന് ചാറിയായിരുന്നു പെട്ടെന്ന്. ഞാൻ 3 പൊങ്കാല ഇടുന്നുണ്ട്, പിന്നെ തെരളി, മണ്ടപ്പുറ്റു. ഓരോ പൊങ്കാലയ്ക്ക് ഓരോ ഇതുണ്ടെന്ന് തോന്നുന്നു, വിശ്വാസം ഉണ്ട്. തീർച്ചയായിട്ടും അമ്മയെ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് പിന്നെയും ഞങ്ങൾ അമ്മരുന്ന് ഇവിടെ വന്ന് ചെയ്യുന്നത്. കാരണം വരാൻ പറ്റില്ലെന്ന് പറയുമ്പോ നമ്മളെ നെഞ്ചിനകത്തൊരു വെപ്രാളം ഉണ്ട്. ആ സമയം കാരണം നമുക്ക് വന്ന് അമ്മയെ കണ്ട് തൊഴുതപ്പോ തന്നെ ഏറ്റവും വലിയ പുണ്യം. കാരണം അമ്മരെ നട കാപ്പ് കെട്ടിന്റെ അന്നൊരു വ്രതം എടുത്ത് ഒരു ദിവസം അമ്മയെ പോയി കണ്ട് തൊഴുത് അമ്മരെ ഇവിടെ വന്ന് പൊങ്കാല ഇടുമ്പോ കിട്ടുന്ന ഒരു പുണ്യം, അടുത്ത വർഷവും വരാനുള്ള ഭാഗ്യം. ഞാൻ കുഞ്ഞിലേക്ക് വന്നിട്ടുണ്ട് തലപ്പൊലി കേട്ടിട്ട്, പക്ഷെ എന്റെ സ്ഥലം കൊല്ലമാണ്. എന്നെ ഇവിടെ കൊണ്ടുവന്നത് 31 വർഷമായി, അതിലൊരു 25 വർഷവും ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇടാനുള്ള ഭാഗ്യം അമ്മ തന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങ പൊടിയിലെ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് ഇടുന്നുണ്ടായിരുന്നു. പിന്നെ ഈ മഴ പെയ്യുന്നുള്ള സങ്കല്പണം പരിശുദ്ധി അമ്മ നമ്മൾ എല്ലാവരെയും ശുദ്ധീകരിക്കുന്നു, അത് സത്യമാണ്. കാരണം ഇന്നലെ വരെ വെറിയും ഇതായിരുന്നു, പക്ഷെ ഇന്ന് എല്ലാവരും ദേഹത്ത് ഒരു തുള്ളി വെള്ളം അമ്മ കുടഞ്ഞ് അത് ശുദ്ധീകരിച്ച് തന്നെ വരുന്നതാണ്. അത് സത്യമുള്ള കാര്യമാണ്. അതാണ് നമ്മൾ പറയുന്നത്, ഏതെങ്കിലും വഴി കൂടെ നമുക്ക് വിശ്വാസം കൂടുതലാക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, എല്ലാ വർഷവും ഇന്നതുവരെയും അതിനൊരു വന്നിട്ടില്ല. എല്ലാ വർഷവും ഒന്നി തലയ്ക്കും ദിവസം വന്ന്, പക്ഷെ ഇത് കഴിയുമ്പോഴും ഒരു ശുദ്ധീകരണം ഉണ്ട്. പൊങ്കാലയുടെ ഞങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴും ഒരു മഴ ചാറ്റി എല്ലായിടവും ഒന്ന് ശുദ്ധീകരിക്കുന്നുണ്ട്, തൂത്തുവാരണ സമയങ്ങളിൽ. അതെല്ലാ വർഷവും ഉണ്ട്, അതൊരു ഭയങ്കരമായ വിശ്വാസം ഞങ്ങളിലും ഉണ്ട്. അത് ഓരോരുത്തർക്കും ഒരേ വിശ്വാസം, ഞങ്ങളുടെ അത് ആ വിശ്വാസം ഇല്ല. ഞങ്ങള് അമ്മയ്ക്ക് പൊങ്കാലിട്ട് അർപ്പിച്ച് അവര് വിളക്ക് കത്തിച്ച് ഗണപതിക്ക് ഒരുക്കി വെച്ച് ചെയ്യുന്നുണ്ട്. അല്ലാതെ നമ്മള് കലം മാത്രം പൊങ്കാല മംഗലത്തിലിടാനാണ് ഏറ്റവും ഇഷ്ടം. മംഗലമാണ് പറഞ്ഞിരിക്കുന്നത്, മംഗലവും തവി ചിരട്ടത്തവിയാണ് പ്രധാനം, ചിരട്ടത്തവിയാണ് പ്രധാനം. പിന്നെ മണ്ടപ്പുറ്റ്, തെരളി, നമുക്ക് ഇഷ്ടമുള്ള അപ്പം, അടയപ്പം, എന്ത് വേണോ ഉണ്ട്. അമ്പലത്തിൽ പോയി പൊങ്കാല ഇട്ടിട്ട് കൊണ്ടുവന്ന ചരുവാ, അത് വെങ്കലത്തില്. ഇത് മൺകലത്തിൽ അമ്മയ്ക്ക് വെള്ളപ്പായസത്തിന്, അത് സ്റ്റീലിൽ. അത് ഞാൻ 3 പൊങ്കാല ഇടുന്നുണ്ട്, അത് 3 പേർക്കായിട്ടുള്ള നേർച്ചയായിട്ടാണ് നടത്തുന്നത്. നമ്മള് സ്ഥിരമായിട്ട് ഇത് വേറൊന്നിനും എടുക്കൂല, സൂക്ഷിച്ചു വെച്ചിരിക്കും. പൊങ്കാല കഴുകി എടുത്ത് വൃത്തിയാക്കി കൊണ്ടുവരും. ഇത് വെങ്കല്, ഇത് മണ്ണില്, അത് സ്റ്റീലില്. ഇത് ശർക്കര പായസം, ഇത് വെള്ള പായസം, വെള്ള നിവേദ്യ. അത് അതും ശർക്കര തന്നെ, അത് വേറൊരാൾക്ക് കൊടുക്കാനാണ് അത്ര. എന്റെ അമ്മയുടെ കൂടെ കഴിഞ്ഞ വർഷം ഇന്നലെ അമ്പലത്തിൽ തൊഴുതായിരുന്നോ? അപ്പൊ എന്ത് പ്രാർത്ഥിച്ചിട്ടാ പൊങ്കാല ഇടുന്നേ?
എന്ത് പ്രാർത്ഥിച്ചോണ്ടാ പായസം ഉണ്ടാക്കുന്നേ? പോലീസ് ആവണന്ന്. പോലീസ് ആവട്ടെ, പോലീസ് ആവണം ആഗ്രഹിച്ച് പായസരേ. താങ്ക് യു. പൊങ്കാലിടാ വന്നാണോ മോളെ? ആദ്യമായിട്ടാണോ വരുന്നത്? അല്ല, അത് പ്രശ്നമില്ല. ആരുടെ കൂടെ വന്നിരുന്നത്? അമ്മ. അപ്പൊ എന്താ പൊങ്കാലിടുമ്പോ എന്താ മനസ്സിൽ എന്താ പ്രാർത്ഥിക്കുന്നെന്താ? നല്ലതാവണം, നല്ലതാവട്ടെ. നല്ലതാവണം അല്ലേ? ഇന്നലെ അമ്പലത്തിൽ തൊഴുതായിരുന്നു, പ്രാർത്ഥിച്ചായിരുന്നു ദേവിയോട്. ലാസ്റ്റ് നിമിഷങ്ങളായല്ലോ അല്ലെ ഇനി പൊങ്കാലടെ. അപ്പോ പോലീസിന്റെ ഭാഗത്തു നിന്നും എല്ലാ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരുക്കി? നമ്മള് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ആണ്. അപ്പൊ അതിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ നമ്മുടെ എല്ലാ പോയിന്റിലും നമ്മുടെ ഇതേപോലെ സ്റ്റാൻഡ് ബൈ ഡ്യൂട്ടീസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇട റോഡുകൾ, അതായത് വലിയ വാഹനങ്ങൾ പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് ചെറിയ വാഹനങ്ങൾ, FRV പോലുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ ബുള്ളറ്റ് പോലുള്ള വാഹനങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ട്, എപ്പോഴും ബുള്ളറ്റ് എപ്പോഴും നമ്മുടെ ഒരു പട്രോളിംഗ് ഡ്യൂട്ടി പോലെയാണ്. നമ്മുടെ എല്ലാ ഭാഗത്തും നമ്മുടെ ശ്രദ്ധ എത്തുന്ന രീതിയിലും പിന്നെ നിർദ്ദേശങ്ങൾ അവർ കൊടുക്കുന്നുണ്ട്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടെങ്കിൽ അവർ നേരത്തെ പറയുക. പിന്നെ നമ്മൾ അടുപ്പ് നിൽക്കുന്ന പൊസിഷൻ ശരി, ലെഫ്റ്റോട്ട് പുറകിലൊക്കെ അടുപ്പുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്യുക, അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അവർ എന്താണ് അവർ സേഫ്റ്റി ഉറപ്പാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ളത്. ചൂട് കൂടുതലാണ്, അതെ. പ്രത്യേകിച്ച് പൊങ്കാലിടുന്നവർക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. നമ്മൾ മിക്കവാറും സ്ഥലങ്ങളിൽ പോയിട്ട് ഇനിയിപ്പോൾ നോക്കിയ 10-10 നമുക്ക് പൊങ്കാൽ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം സ്വാഭാവികമായിട്ടുള്ള ചൂട് നമുക്ക് ഉണ്ട്, കൂടാതെ പൊങ്കാലിൻ്റെ ചൂടുണ്ടാവും. നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, അവരെ സഹായിക്കാൻ നമ്മൾ 24 മണിക്കൂർ നമ്മൾ ഡ്യൂട്ടിയിലാണ്. അവരെ ഏത് സഹായത്തെ നമുക്ക് സമീപിക്കാം, എല്ലാ സൗജന്യമുള്ള സഹായങ്ങളും ഉണ്ടായിരിക്കും. നമ്മളിപ്പോ ഒരു ഇപ്പോലെ സോണായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പം ആറ്റുകാൽ നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിന് പിന്നെ ഔട്ടറായിട്ട് അങ്ങനെ നമ്മുടെ ഏകദേശം ഇവിടെ ഈ ഭാഗം കവടിയാർ വരെ നമ്മളെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നുണ്ട്. കവടിയാർ മാത്രമല്ല, ഉൾപ്രദേശങ്ങളിലേക്കുള്ള ചെറിയ വഴികളും പിന്നെ പൊങ്കലിടാൻ സാധ്യതയുള്ള എല്ലാ പ്രദേശങ്ങളും നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ പോകുന്നുണ്ട്, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും അപകട സാധ്യത കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള പ്രത്യേക നിർദ്ദേശങ്ങളും കൊടുക്കുന്നുണ്ട്. ഇല്ല, നിലവിൽ അങ്ങനെയല്ല. പിന്നെ ആംബുലൻസ് കോള് നമുക്ക് ഉണ്ടാവും, അത് സാധാരണ സ്വാഭാവികമായിട്ട് വരുന്നതാണ്. ആൾക്കാർ കുഴഞ്ഞു വീഴുക, പിന്നെ ഈ കുട്ടികളൊക്കെ ഉണ്ട്, പിന്നെ പ്രായമുള്ള ആൾക്കാരുണ്ട്, അപ്പൊ അവരെയൊക്കെ അങ്ങനെയുള്ള കോളുകൾ നമുക്ക് വരുന്നുണ്ട്. അല്ലാതെ നമ്മുടെ തീപിടുത്തമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൾ ഇതുവരെ നമുക്കൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഓരോ സോണിലും ഓരോ സ്റ്റേഷൻ ഓഫീസറും പിന്നെ നമ്മുടെ ജില്ലാ ഫയർ ഓഫീസറും കാണുമ്പോൾ അവരാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ബാക്കി ഡീറ്റെയിൽസ് അവർക്കേ അറിയാവൂ. ആ, നമുക്ക് മരങ്ങൾ ഒരുപാട് ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യത ഇല്ല. പിന്നെ പൊങ്കാലയും ഒരു ഒറ്റ വരിയാട്ടേ ഉള്ളൂ, അപ്പം തൊട്ട് പുറകിലും മുന്നിലും അങ്ങനെ അടുത്തടുത്ത വരികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സേഫ്റ്റി ആണ്. ഇവിടെ നിന്ന് വലിയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യത ഇല്ല എന്നുള്ളതാണ് നമ്മുടെ വിലയിരുത്തൽ.
അങ്ങനെ കാത്തിരുന്ന നിമിഷം എത്തിയിരിക്കുകയാണ്. പണ്ടാര അടുപ്പുകൾക്ക് തീ കൊളുത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എല്ലാവരും പായസം അതുപോലെ തന്നെ മറ്റ് തെരളി അതുപോലെ മണ്ടപ്പുറ്റു തുടങ്ങിയിട്ടുള്ള ഓരോരുത്തർ എന്താണോ പൊങ്കാലയിടുന്നത് ആ വഴിപാടുകളെല്ലാം ഉണ്ടാക്കി തുടങ്ങിയിരിക്കുകയാണ്. ഇനി 2:30 വരെയാണ്, ആ സമയത്താണ് ഇനി നിവേദ്യം ദേവിക്ക് അർപ്പിക്കുന്ന ആ ഒരു നിമിഷം. അപ്പോൾ എല്ലാ അടുപ്പുകൾക്കും തീ കൊളുത്തിയിരിക്കുകയാണ്. ഇനി പായസം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വഴിപാടുകൾ ഉണ്ടാക്കാനുള്ള ആ ഒരു കാത്തിരിപ്പിലാണ് എല്ലാ അമ്മമാരും അതുപോലെ തന്നെ എല്ലാ സ്ത്രീകളും. Oh.